എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വെർമസെല്ലി പായസമാണ്. ഇത് നമ്മൾ സാധാരണ പഞ്ചസാര ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാൻ വച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ, ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതേ സെയിം പാനിൽ തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിന് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയയാണ്. അത് നമുക്ക് ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ വറുത്ത സേമിയ എടുത്താലും ഇത് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോവാതെ ഇത് നിറം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും പായസത്തിന്. ഇപ്പോൾ ഇതെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കിത് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിനാണ് സേമിയ എടുത്തിരിക്കുന്നത്. അരക്കപ്പ് അളവിന് നമ്മൾ ഒന്നര കപ്പ് അളവിനാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒന്നര കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ നല്ല സോഫ്റ്റ് ആവുന്നവരെ ഈ വെള്ളം ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് പാനിയാച്ചി എടുക്കണം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനിയാച്ചി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിന് ശർക്കര എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് അളവിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ പാനി കാച്ചിയിട്ട് അരിച്ച് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വെള്ളമൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. സേമിയ എപ്പോഴും നല്ല വേവണം. വെന്തതിന് ശേഷം മാത്രമേ നമ്മളിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം വേവത്തില്ല. അപ്പോൾ അതുമാത്രം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കരയും സേമിയയും നല്ലതുപോലെ ഇരുന്നൊന്ന് കുറുകണം. ഈ സേമിയയിലോട്ട് നമ്മുടെ ശർക്കരയുടെ ആ ഒരു പാനി നല്ലതുപോലെ മിക്സ് ആവണം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സേമിയ വെന്തതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനിയും ഇതുമെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ മതിയാവും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് അളവിന് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻപാലാണ് ചേർക്കുന്നത്. കാച്ചി ചൂടോടെയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ശർക്കര പാനി ശർക്കരയിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കാച്ചിയ പാല് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർത്തുണ്ടാക്കാം. അപ്പം ഞാൻ പാല് 2 കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അരക്കപ്പ് സേമിയയ്ക്ക്. ഇതിപ്പോൾ ഒന്നും ഇനി ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ഇതുപോലെ, കാരണം സേമിയ ഒക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ്. നമ്മുടെ പാലും നമ്മൾ കാച്ചിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പം കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഇരിക്കും തോറും കുറച്ച് കട്ടിയായിക്കോളും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തണുത്ത് നല്ല തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഡെസേർട്ട് ായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചൂടോടെയും കഴിക്കാം. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.